നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് പൊരുത്തം നോക്കുമ്പോൾ സ്ത്രീ ദീർഘപ്പൊരുത്തം നോക്കേണ്ടതുണ്ടോ അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിൽ വിവാഹം കഴിച്ചാൽ അതിനെല്ലാം പൂജാ പരിഹാരങ്ങൾ ചെയ്താൽ ഗുണമുണ്ടാകുമോ ഇതിലേക്കാണ് പ്രണവം വരുന്നത് നമ്മളറിയുക പൊരുത്തം നോക്കുന്നതിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് സ്ത്രീ ജന്മദോ രണ്ടത മൂന്നും അഞ്ചും ആറും വർജിക്കണം അതായത് സ്ത്രീയുടെ നക്ഷത്രം മുതൽ എണ്ണണം അതിൽ തന്നെ ദീർഘപ്പൊരുത്തമില്ലാത്തതെല്ലാം ഒഴിവാക്കണം സ്ത്രീ ദീർഘപ്പൊരുത്തം വേണമെന്ന് പറയുമ്പോൾ നിങ്ങളറിയേണ്ടത് പശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷൻ വരികയാണെങ്കിൽ ഇവർ പറയും പാടില്ല ദീർഘപ്പൊരുത്തമില്ല രണ്ടാം നാൾ മിണ്ടത്തില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പൊരുത്തശോധന ദീർഘപ്പൊരുത്തം എന്നൊരു കണ്ടൻ്റ് ഇല്ല നമുക്ക് ഇരുനാൾ ഇരുന്ന് വാഴും നമ്മുടെ പൊരുത്തം അഞ്ച് വിധത്തിലുള്ളൂ രാശിപ്പൊരുത്തം രാശി ആധിപൊരുത്തം യോനിപ്പൊരുത്തം പിന്നെ മൂന്നാംകൂറ് ഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടം ആ ഒരു അഞ്ച് സംഭവം മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഇവർ ഈ പാരമ്പര്യവാദികൾ സ്ത്രീദീർഘപ്പൊരുത്തം എന്ന് പറഞ്ഞ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക് അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രം ഉത്തമ പൊരുത്തം കാരണം സ്ത്രീദീർഘം ഒരുപാടുണ്ട് അത് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ വിവാഹം കഴിക്കുന്ന അതായത് താലി ചാർത്തുന്ന നിമിഷം മുതൽ കലഹം തുടങ്ങും അടി ആരംഭിച്ചിട്ടുണ്ട് ഈ അടി ആരംഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സംഭവം എന്താ ഒന്ന് ഷഷ്ടാഷ്ടമം അഷ്ടമ ഒരേ രാശിനാഥൻ തന്നെയാണ് പക്ഷേ ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടം അതുകൂടാതെ യോനിപ്പൊരുത്തം അനിഴ നക്ഷത്രം സ്ത്രീയോനിയാണ് അശ്വതി നക്ഷത്രം പുരുഷ യോനിയാണ് ഇത് കഴിഞ്ഞ് ജ്യോത്സിൻ്റെ അടുത്ത് എല്ലുമ്പോൾ ഈ കൂട്ടിക്കെട്ടിയ ആളുടെ അടുത്ത് ഞെല്ലുമ്പോൾ പറയും അതിന് പൂജാ പരിഹാരം ചെയ്യണം നാൾ ചേരാതെ പോകുന്നതിന് വല്ല പൂജാ പരിഹാരം ഉണ്ടാവും പ്രത്യേകിച്ചൊരു പൂജാ പരിഹാരമില്ല ആദ്യം ക്ഷമിക്കുക പിന്നെ അത് ശീലമാക്കുക അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് സ്ത്രീ ദീർഘപൊരുത്തല്ല നമുക്ക് വേണ്ടത് നമ്മളെ സംബന്ധിച്ച് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് ഭരണി നക്ഷത്രം ചേരും പിന്നെ ചേരുന്നത് പൂയവും ആയില്യവും ചേരും അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു നക്ഷത്രവും ചേരില്ല പിന്നെ ഇത് തന്നെ ഉത്രം മുക്കാൽ മെടുക്കന്മാർ കൊടുക്കും കന്നിരാശി അത് കൊടുത്തു കഴിഞ്ഞാലോ അതും ഷഷ്ടാഷ്ടമവും അഷ്ടമ ഷഷ്ടവും അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിലാണ് കെട്ടുന്നത് ചൊവ്വയും ബുധനും ഇത് തമ്മിൽ കെട്ടിക്കഴിഞ്ഞാലും കലഹമഴിഞ്ഞ ഒരു നേരം ഉണ്ടാവില്ല അപ്പോഴും ഇവർ പറയും ഇനി അത് തന്നെ ഉത്രം മുക്കാൽ ഉത്രമുക്കാൽ നക്ഷത്രത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച അല്ലെങ്കിൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷന് കൊടുത്താലും സ്ത്രീ ദീർഘപ്പൊരുത്ത ഒത്തിരിയുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താ ഈ ഉത്രമുക്കാൽ കന്നിരാശിയിലുള്ള ഉത്രമുക്കാലും പുരുഷോനി നക്ഷത്രമാണ് മേടം രാശിയിലുള്ള അശ്വതിയും ഭരണിയും പുരുഷയോനി നക്ഷത്രമാണ് പക്ഷേ ഷഷ്ടാഷ്ടമവും അഷ്ടമ ഷഷ്ടവും ഇതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിലുള്ള വിവാഹം ശത്രുക്കൾ തമ്മിൽ കെട്ടിയാൽ അതിനുവല്ല പൂജാ പരിഹാരം ഉണ്ടാകും അതിന് പ്രത്യേകിച്ച് ഒരു പൂജാ പരിഹാരമില്ല പല മെടുക്കന്മാരും പറയും അതിന് പൂജ ചെയ്താൽ മാറും ഒരു കാരണവശാലും മാറില്ല അപ്പം നമ്മളറിയേണ്ടത് ഇങ്ങനെയുള്ള ആ പൊരുത്തം നമ്മൾ എടുക്കാതിരിക്കുക നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും ആണിനും പെണ്ണിനും ചേരുന്ന എല്ലാ നാളുകളും നിങ്ങൾക്ക് തന്നെ സ്വയം പൊരുത്തം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഓരോ രാശി കണക്കാക്കി കൃത്യമായിട്ട് നമ്മളൊരു അഞ്ച് ആറ് മാസം മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ പൊരുത്തം നോക്കണമെന്നുള്ളൊരു കൃത്യമായിട്ട് അത് മാത്രം നോക്കിയാൽ മതി ഞപഥത്തിൽ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുള്ളവർ ഈ കലഹമൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ കുടുംബക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അച്ഛൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ വേണോ വഴിപാട് ചെയ്യാൻ അല്ലാതെ അമ്മൊഴി പോവില്ല കാരണം പോവുക എന്ന് വെച്ചാൽ പണ്ടുകാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ സംബന്ധം കൂടി സന്താനങ്ങൾ സന്താനങ്ങളുണ്ടായിപ്പോൾ ജനുവിനായിട്ടുള്ള അച്ഛനാരെന്ന് അറിയില്ലാത്തതുകൊണ്ട് സംഭവിച്ചാണ് പിന്നെ അച്ഛൻ്റെ എന്ന് പറയാൻ കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി ആറ് കാലഘട്ടത്തിൽ സ്ത്രീ ചിത്രയിരുന്നാൽ രാമഹാരാജാവ് മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇന്ന് കാണുന്ന ബ്രാഹ്മീൺ ഒഴികുള്ളവർക്ക് ഒഴികെ മറ്റൊരാൾക്കും ക്ഷേത്രങ്ങളായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല അതൊക്കെ അവരുടെയൊക്കെ ഭവനങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നപ്പോൾ കുര്യാലേം പതിയും പട്ടാലയൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിൽക്കാലത്ത് നമ്മുടെ പൂർവികർ ഇതെല്ലാം ആവാഹിച്ച് ഓരോരോ ക്ഷേത്രങ്ങളിലേക്ക് സമർപ്പണം നടത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ ക്ഷേത്ര ബന്ധം വരുന്നത് ഇതുതന്നെ ശ്രീ തിരിനാൾ മഹാരാജാവ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള കാലത്ത് ഇദ്ദേഹം ചെയ്യാൻ കാരണം എന്താ ഇവിടെ ഉണ്ടായിരുന്ന നായർ ഇഴവ സമൂഹങ്ങളെല്ലാം ബുദ്ധമതത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ഭയപ്പാട് വന്നുകൊണ്ടാണ് നമ്മൾ ചരിത്രം പിന്നോട്ട് പിന്നോട്ട് ശ്രദ്ധിച്ചു പോകുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാകുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഞാനതുകൊണ്ടാണ് പല പല എപ്പിസോഡിലും പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള ഹൈന്ദവമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒറ്റ ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടാവില്ല എല്ലാം ഓടിപ്പോയിട്ടുണ്ടാവും അപ്പം നമുക്ക് നിങ്ങളോട് പറയാൻ തന്നെ പേടിയാണ് കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും വലിയ വിഷമമാണ് മറ്റുള്ള മതസ്ഥർക്ക് ഇപ്പോൾ ക്രിസ്ത്യാനങ്ങൾക്കോ മുസ്ലിങ്ങൾക്കോ അവരുടെ മതത്തെ പറയുമ്പോൾ അത്ര കണ്ട് അവർ പറയുന്ന ഒരു കാര്യം ഫോളോ ചെയ്ത് പോകുന്നവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം പറയുമ്പോൾ അവർ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ നമ്മുടെ ഹൈന്ദവർ ഒരു കാരണവശാലും പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ആ മതം ഇട്ടേച്ചങ്ങ ഓടിപ്പോവും മറ്റവരങ്ങനെല്ലാം അതിൻ്റെ പിന്നിൽ അടി ഉറച്ച് നിൽക്കുകയാണ് ഇവിടെ മതത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ഉടനെ മതം വേണ്ട ഉടനെ കമ്മ്യൂണിസം നിരീശ്വരവാദം ആ ഒരു ലൈനിലേക്ക് മാറും മറിച്ച് നമ്മുടെ മഹർഷി പരമ്പര നമുക്ക് നേടിത്തന്ന ഈ സനാതനധർമ്മം എല്ലാവരെയും ഒരേപോലെ കാണുന്നതിനും എല്ലാവർക്കും ഒരേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ കുലം തിരിച്ചത് അവരല്ലായിരുന്നു പിൽക്കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്തു വന്നവർ അവരുടെ സുഖത്തിന് വേണ്ടി മാത്രമാണ് അവർ കുലം തിരിച്ചതെന്ന് യാഥാർത്ഥ്യം അറിയണം അപ്പം നമുക്ക് നമ്മുടെ ധർമ്മദേവത പ്രീതി വരുത്തുക നാൾ ചേരാണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അതുകൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യാം തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജയുണ്ട് ഇങ്ങനെയെല്ലാം ചെയ്ത് ഈ നാൾ ചേരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിൽ ഉൾക്കൊണ്ട് ഇടപെടുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് അതിജീവിക്കാം പിന്നെ ചെയ്യാവുന്നത് യക്ഷിയുടെ വശീകരണ ഇലസുണ്ട് അത് ധരിച്ചു കഴിഞ്ഞാലും ഒരു വശ്യം സ്നേഹത്തിൻ്റെ ഒരു ഭാവത്തിലേക്ക് അവിടെ വരും പരമാവധി ഇങ്ങനെയുള്ള ബന്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാൾ ചേരുകയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോം വഴി ഇനിയുള്ള തലമുറയെങ്കിലും ഈ ചേരാത്ത നാൾ നോക്കി കെട്ടാതിരിക്കുക ഇവർ പല പല ലീലാവിലാസം പറയും സ്ത്രീയുടെ ദീർഘം വേണം കാരണം സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല ഇതെല്ലാം കഥകളിൽ മാത്രമേ ഉള്ളൂ സ്ത്രീകളെ സംരക്ഷിക്കാൻ പറയണുള്ളൂ അല്ലാതെ സ്ത്രീയുടെ കാര്യത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറയണതേ ഉള്ളൂ അപ്പം നിങ്ങളറിയേണ്ടത് എന്താ നമ്മൾ പറയുന്ന ശത്രുമിത്ര ഭാവങ്ങളും ആ പൊരുത്തങ്ങളും എല്ലാം കൃത്യമായിട്ട് നോക്കിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഒരാൾക്കും ഇങ്ങനെയുള്ള കലഹത്തിലേക്ക് നാളെ ചേരാത്ത രീതിയിലുള്ള കലഹത്തിലേക്ക് പോകേണ്ട ആവശ്യം മറിച്ച് വല്ല നെഗറ്റീവ് എനർജികൾ പിന്നാലെ വന്നിട്ടുള്ളത് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പൂജാ പരിഹാരത്തിലൂടെ ഒഴിവാക്കുമ്പോൾ അതെല്ലാം മാറിപ്പോകും നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം